എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ സ്റ്റൂ. അപ്പൊ അതിന് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? നമ്മൾ 1 കിലോ ചിക്കൻ, 1 കിലോ ചിക്കൻ, 1 കിഴങ്ങ്, 1 ക്യാരറ്റ്, 1 ക്യാരറ്റ്, 2 സവാള, 2 സവാള, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചി എത്രണ്ണം, വെളുത്തുള്ളി എത്രണ്ണം ഉണ്ട് അതിനകത്ത്? നാല് വെളുത്തുള്ളി, ഇഞ്ചി ഒരു പീസ്, പിന്നെ ഒരു ബീൻസ്, 4 പച്ചമുളക്, 4 പച്ചമുളക്, ഏലക്ക, 4 ഏലക്കായും കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ നമ്മുടെ എടുത്തു വെച്ചില്ല. ഓക്കെ, പിന്നെ ഒരു തക്കാളിക്ക, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. പിന്നെ ഇത് നമ്മുടെ തേങ്ങാപ്പാല്, 1/2 പാലിനകത്ത് ഞാൻ ഇച്ചിരി 4 ജീരകവും ഇച്ചിരി പെരുജീരകവും എല്ലാം കൂടെ പൊടിച്ചിട്ടാണ്, അത് 1/2 പാല്. ഇത് 2/2 പാല്. രണ്ടാം പാല്. അപ്പൊ ഇനിയപ്പോ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. ഇതപ്പം സ്റ്റൗ കത്തിച്ച് നമ്മള് കുക്കർ വെച്ച് ചൂടാവുമ്പോ എണ്ണ വെക്കണം അല്ലേ, എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചു, ഇനിയപ്പോ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ഇടണം? എണ്ണ ഒന്ന് ചൂടാവണം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായി. ഇനിയിപ്പോ ഇതിനകത്തിലോട്ട് ആദ്യം നമ്മൾ എന്ത് ഇടാൻ പോകുന്നത്? നമ്മുടെ ഏലക്കായും ഗ്രാമ്പും കൂടെ. ഏലക്കായും ഗ്രാമ്പും കൂടെ ഇട്ടു, അതൊന്ന് മൂക്കട്ടെ. അതൊന്ന് മൂക്കണം അല്ലേ. ഏലക്ക പൊട്ടിത്തെറിക്കും, സൂക്ഷിച്ചോണം. ഏലക്ക പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പം എല്ലാരും ഒന്ന് സൂക്ഷിച്ചൊക്കെ നിക്കുക. അതൊന്നും, അതൊരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേനല്ലേ, ഒരു 2-3 ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുക. അതിന്റെ പുറത്ത് അത് കഴിഞ്ഞിട്ട് ഇടുക, പച്ചമുളക് ഇടുക, നല്ലായിട്ടൊന്ന് മൂക്കണം അല്ലേ. അത് ഒന്ന് മൂത്ത വന്നിട്ടുണ്ടല്ലേ, അതൊരു ചെറിയ ബ്രൗൺ കളർ ആവുമ്പോ അതിലോട്ട് സവാള അരിഞ്ഞു വെച്ച, അത് എത്ര സവാള ഉണ്ടായിരുന്നു അമ്മേ? 2 സവാള, 2 വലിയ സവാള അരിഞ്ഞു വെച്ചതാണ്. അത് അങ്ങോട്ട് ഇട്ടു. അപ്പൊ ഇനി ഇതൊന്ന് മൂക്കണം അല്ലേ. മൂത്തിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ഇടാം അല്ലേ. അപ്പൊ ഇനി ചിക്കൻ ഇടുവാണ്. ചിക്കൻ ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, നമ്മൾ പറഞ്ഞില്ലായിരുന്നില്ലേ അമ്മ ആദ്യം, ഒരു ചെറിയ ഇച്ചിരി, അതായത് ഒരു ടേബിൾ സ്പൂണിന്റെ 1 ടീസ്പൂണിന്റെ കുറച്ച് അല്ലേ. ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വരട്ടി എടുക്കും അല്ലേ. ഉപ്പും കൂടെ ഇടുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഉപ്പ് ആവശ്യത്തിനിടുക അല്ലേ. ചിക്കൻ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് അല്ലേ. കുരുമുളക് പൊടി ഇടുക, കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് ഇടുന്നല്ലേ. പിന്നെ അല്പം ഗരം മസാല, അതിന്റെ കൂടെ ഈ കറിവേപ്പില കൂടെ ഇടുക, കറിവേപ്പില ഇടുക. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. എല്ലാം കൂടെ ഒന്നുകൂടെ വഴറ്റുക. ഒന്നും കൂടെ വഴറ്റുക. ഇപ്പൊ തന്നെ ഒരു മണമൊക്കെ അടിക്കുന്നുണ്ട് ആ കുരുമുളക് പൊടിയുടെയും. അതിനുശേഷം നമ്മുടെ കിഴങ്ങും, ക്യാരറ്റ്, കിഴങ്ങ്, ബീൻസ് ഇത്രയും കൂടെ
എടുത്തു വെച്ച പച്ചക്കറി എല്ലാം എടുത്തിടുക. ക്യാരറ്റും കിഴങ്ങും ബീൻസും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മള് ഇതിലോട്ട് രണ്ടാം പാൽ ഒഴിക്കാൻ പോകും അല്ലേ മേ? രണ്ടാം പാൽ ഒഴിക്കാൻ പോകും. പാലൊഴിച്ചപ്പോ തന്നെ ഏകദേശം കളർ അങ്ങോട്ട് അല്ലേ മേ? ഉപ്പ് ലാസ്റ്റ് ഇനി നോക്കിട്ടാ അല്ലേ ആവശ്യത്തിന്. ഇനി അപ്പൊ നമ്മള് കുക്കർ അടച്ച് ഒരു വിസില്, ഒരു ഒറ്റ വിസിൽ, ഒറ്റ വിസില് വരുമ്പോഴത്തേക്ക് നിർത്തിയിടുക. ഒരു വിസിൽ വരുമ്പോഴത്തേനും അന്നേരം അത് നിർത്തുക. ഒരു വിസിൽ അടിച്ചില്ലേ അമ്മേ? ആ അപ്പൊ ഇനി നമ്മള് തുറക്കാൻ പോവല്ലേ. വിസിൽ അടിച്ചതിന്റെ ആവി നിന്ന്, ആവി നിന്ന് നമ്മളിപ്പോ രണ്ടാം ഒന്നാം പാൽ ഒഴിച്ചിട്ടില്ലല്ലേ, എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. തീയിട്ട് ഒന്നൊന്ന് തിളച്ചോട്ടെ. ഒന്ന് തിളക്കണല്ലേ, തിളച്ചിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. തിളച്ച് ഇത് തിളച്ച് കഴിയുമ്പോ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാലിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞത് ജീരോ എന്നാണ് പറഞ്ഞത്, തെറ്റിപ്പോയി. നാല് ഏലക്ക, ഒരു സ്പൂണ് നല്ല ജീരോ, പെരിഞ്ജീരോ, അതും എല്ലാം കൂടെ ഇട്ട് പൊടിച്ചിട്ട് കലക്കി വെച്ചേക്കുവാണ്. കലക്കി വെച്ചിട്ട് ഒന്നാം പാല്. അപ്പൊ ഇതൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് അല്ലേ മാം? ഇതിനകത്ത് നമുക്ക് തക്കാളിക്ക് ഇടാം. തക്കാളിക്ക് അല്ലേ, തക്കാളി ഇട്ടു. തക്കാളി ഏറ്റവും അവസാനമാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടണം. തക്കാളി ഇട്ടു. തക്കാളി വെന്തടഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കളർ വരും, നമ്മുടെ സ്റ്റൂവിന്റെ കളർ മാറിപ്പോ. വെന്തടഞ്ഞു കഴിഞ്ഞ അതുകൊണ്ടാണ് അവസാനം തക്കാളി ചേർക്കുന്നില്ലേ. അധികം വെന്തടയണ്ട, അധികം വെന്തടയാതെ തക്കാളി ഇട്ടു. നമുക്ക് തേങ്ങാപ്പാല്, ഒന്നാം പാല്, ഒന്നാം പാല്, ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഈ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേന് കറി അങ്ങോട്ട് കുറുക്കും. ചാറ് വേണ്ടവർക്ക് ഇച്ചിരി കൂടെ നീട്ടാം, അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഇടണം. ചാറ് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. അതോ വെള്ളം ഒഴിക്കണ്ട? വെള്ളം ഒഴിക്കല്ലേ. പിന്നെ ഇച്ചിരി ചെറിയ ചൂട് എന്തോ ഈ തേങ്ങാപ്പാല് തന്നെ ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞിട്ടോ. പിഴിഞ്ഞിട്ട് ഒഴിക്കല്ലേ. ചാറ് വേണ്ടി വരത്തില്ല, ഇത് തന്നെ ആവശ്യമുണ്ട്, ആവശ്യത്തിനുണ്ട്. ഇതിപ്പോ നമ്മള് പറഞ്ഞ എമൗണ്ട് കറക്റ്റ് ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ കറക്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയാ മതി. പിന്നെ കൂടുതൽ എടുക്കുവാണെങ്കിൽ അതുമനുസരിച്ചുള്ളത് അല്ലേ. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കണ്ട, ഒന്ന് ചൂടായി വരട്ടെ. തിളപ്പിക്കണ്ട, ഒന്ന് ചൂടായി വരുമ്പോ നിർത്ത. അടിപൊളി, എല്ലാം പാകത്തിനായിട്ടുണ്ട്, ഒന്നും വേണ്ട, എല്ലാം അടിപൊളിയായിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. ബ്രെഡിന്റെ കൂടെ അങ്ങോട്ട് പിടിച്ചാ കഴിച്ചാ മതി. ഇപ്പൊ വെന്ത്, വെന്തെന്നല്ല ഒന്ന് ചൂടായി, സ്റ്റൂക്കർ റെഡി ആയിട്ടുണ്ട്, റെഡി ആയില്ലേ. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ചൂടായിട്ടുണ്ട്, ഓഫ് ചെയ്യാൻ പോയല്ല. എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ, എന്നിട്ട് അഭിപ്രായം നിങ്ങൾ പറ. എല്ലാരും ചാനലൊക്കെ കേറി ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ മേ. ഇതുപോലുള്ള വീഡിയോ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നന്ദി.